നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. ശിരൂരിലെ രക്ഷാദൌത്യം 10-ാം ദിവസവും ലക്ഷ്യം കണ്ടില്ല. ശക്തമായ സിഗ്നൽ ലഭിച്ച സ്പോട്ട് 3-യിലേക്ക് എത്താനാകാതെ ദൌത്യ സംഘം. പെരുമഴയും ഗംഗാവലി നദിയിലെ കുത്തൊഴുക്കും വെല്ലുവിളി. ട്രക്ക് കണ്ടെത്തിയത് കരയിൽ നിന്ന് 50 മീറ്റർ അകലെ. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറിയിൽ നിന്ന് കെട്ടഴിഞ്ഞുപോയ തടികഷ്ണങ്ങൾ കണ്ടെത്തി. അപകടസ്ഥലത്ത് നിന്ന് 12 കിലോമീറ്റർ അകലെയാണ് 4 തടികഷ്ണങ്ങൾ കണ്ടെത്തിയത്. വ്യാജപ്രചാരണങ്ങൾക്കെതിരെ പരാതി നൽകിയ അർജുന്റെ കുടുംബം. സോഷ്യൽ മീഡിയയിലെ വ്യാജപ്രചാരണം തടയണമെന്നാവശ്യം. വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ എഡിറ്റ് ചെയ്ത് മാറ്റിയെന്ന ആരോപണം. പരാതി കോഴിക്കോട് സൈബർ സെല്ലിന് കൈമാറി. ശിരൂരിലെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ മര്യാദഘട്ട പ്രചാരണങ്ങൾ നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കർണാടകയ്ക്കെതിരെ വികാരം സൃഷ്ടിക്കുന്നത് ശരിയല്ല. കേരളത്തിലുണ്ടായ പല ദുരന്തങ്ങളിൽപ്പെട്ടവരെയും ഇനിയും കണ്ടെത്താനുണ്ടെന്നും വി ഡി സതീശൻ. സംസ്ഥാനത്ത് നിപ്പ ആശങ്ക ഒഴിയുന്നു. 8 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പുതുതായി രണ്ടു പേർ കൂടി അഡ്മിറ്റായി. മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലായി 8 പേർ ചികിത്സയിൽ. രാഷ്ട്രപതി ഭവനിലെ 2 ഹാളുകളുടെ പേര് മാറ്റി. ദർബാർ ഹാളിന്റെ പേര് ഗണതന്ത്ര മണ്ഡപമെന്നും അശോക് ഹാളിന്റെ പേര് അശോക മണ്ഡപമെന്നുമാണ് മാറ്റിയത്. നീറ്റ് യു ജി പുതുക്കിയ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചെന്ന വാർത്തകൾ തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം പുതിയ ഫലം പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഫലം പ്രസിദ്ധീകരിച്ചതായി നേരത്തെ വാർത്തകൾ പ്രചരിച്ചതിനെ തുടർന്നാണ് വിശദീകരണവുമായി NTA രംഗത്തെത്തിയത്. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും കാറ്റോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. Impact മലപ്പുറം BP അങ്ങാടി സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പുതിയ കെട്ടിടത്തിനായുള്ള 4.9 കോടിക്ക് പുറമെ ലാബിനായി കൂടുതൽ തുക നൽകുമെന്നും ഉറപ്പ്. വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയ വിദ്യാർത്ഥിനികളെ നിലപാട് അറിയിച്ചു. വിദ്യാഭ്യാസ മന്ത്രിക്ക് നന്ദിയെന്ന് കുട്ടികൾ. പാലക്കാട് മണ്ണാർക്കാട് സ്കൂൾ ബസ് ഇടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. നാരങ്ങാപ്പറ്റ സ്വദേശി നൌഷാദിന്റെ മകൾ ഹിബയാണ് മരിച്ചത്. ഹിബ സഞ്ചരിച്ച ബസ് ഇടിച്ചാണ് അപകടം. നേരിട്ടുള്ള വിദേശ സഹകരണത്തിന് IAS ഉദ്യോഗസ്ഥയെ നിയോഗിച്ച കേരള സർക്കാർ നടപടിക്കെതിരെ വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനങ്ങൾ ഭരണഘടനാപരമായ അധികാരപരിധി ലംഘിക്കരുതെന്ന് വിദേശകാര്യ വക്താവ്. ബംഗ്ലാദേശിലെ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് 6,700 ഇന്ത്യൻ വിദ്യാർത്ഥികൾ തിരിച്ചെത്തിയതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ്. പത്തനംതിട്ട അച്ചൻകോവിൽ വനത്തിൽ 2 കാട്ടാനകൾ ചെരിഞ്ഞ നിലയിൽ. പിടിയാനകളുടെ ജഡം കണ്ടെത്തിയത് കറ്റിക്കുഴി, മഞ്ഞപ്പാറ മേഖലകളിലായി. ജഡത്തിന് 10 ദിവസം വരെ പഴക്കമെന്ന് വനം വകുപ്പ്. എറണാകുളം, കോതമംഗലം, കീരംപാറയിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം. ഇന്ന് പുലർച്ചെയാണ് സ്ഥലത്ത് കാട്ടാനകളെത്തിയത്. തിരുവനന്തപുരം മംഗലപുരത്തടക്കം ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കാട്ടുപോത്തിനെ മയക്കുവെടിവെച്ച് പിടികൂടി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാട്ടുപോത്തിനെ പിടികൂടിയത്. ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം ഉൾവനത്തിലേക്ക് തുറന്നുവിടും. സംസ്ഥാനത്ത് വീണ്ടും റേഷൻ വിതരണം മുടങ്ങി. സെർവർ തകരാറിനെ തുടർന്നാണ് വിതരണം തടസ്സപ്പെട്ടത്. മൊബൈൽ OTP ഉപയോഗിച്ചും വിതരണം നടക്കുന്നില്ല. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തുടരും. CBI രജിസ്റ്റർ ചെയ്ത മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി 8 വരെ നീട്ടി. ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണ് ഉത്തരവ്. രാജ്യസഭാംഗം സ്വാതി മലിവാളിനെ അതിക്രമിച്ച കേസിൽ വിഭവ് കുമാർ സുപ്രീംകോടതിയെ സമീപിച്ചു. ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്താണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ. കാർഗിൽ യുദ്ധത്തിന്റെ 25-ാം വാർഷികം നാളെ. കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ഇന്ന് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പാകിസ്ഥാനെതിരായ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചത് 527 ഇന്ത്യൻ സൈനികർ. കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് ബീഹാർ ആന്ധ്രാവിരുദ്ധ പ്രസംഗം വേണ്ടെന്ന് കോൺഗ്രസ് അംഗങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. ബീഹാറിനും ആന്ധ്രയ്ക്കും നൽകിയ പ്രത്യേക പരിഗണനകളെ പരിധിവിട്ട് വിമർശിക്കരുതെന്നും
ബജറ്റ് ചർച്ചയിൽ ശ്രദ്ധയോടെ പങ്കെടുക്കണമെന്നുമാണ് നിർദ്ദേശം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതിൽ വിശദീകരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഡെമോക്രാറ്റിക് പാർട്ടിയെയും രാജ്യത്തെയും ഒന്നിപ്പിക്കുന്നതിനാണ് തീരുമാനമെന്ന് വിശദീകരണം. പുതിയ തലമുറ നേതൃസ്ഥാനത്തേക്ക് വരണം, രാജ്യത്തെ നയിക്കാൻ കഴിയുന്ന കരുത്തുറ്റ നേതാവായതുകൊണ്ടാണ് കമലാ ഹാരിസിനെ നിർദ്ദേശിച്ചതെന്നും ബൈഡൻ. മൂവാറ്റുപുഴ വാഴക്കുളം സെന്റ് ജോർജ് ഫിറോന പള്ളി വികാരി ഫാദർ ജോസഫ് കുഴിക്കണ്ണിയിലിനെ പള്ളിക്ക് സമീപമുള്ള കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം കണ്ടത് പള്ളിയുടെ പാചകപ്പുരയോട് ചേർന്നുള്ള കെട്ടിടത്തിൽ. INTUC നേതാവ് അഞ്ചൽ രാമഭദ്രൻ കൊലക്കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് തിരുവനന്തപുരം CBI കോടതി. കേസിൽ തിരുവനന്തപുരം CBI കോടതി വിധി പറയുന്നത് സംഭവം നടന്ന് 14 വർഷത്തിന് ശേഷം 2010 രാമഭദ്രനെ CPIM പ്രവർത്തകർ കൊലപ്പെടുത്തിയത്. ജമ്മുകശ്മീരിലെ ഏറ്റുമുട്ടലിൽ ഭീകരരെ സഹായിച്ച 2 അറസ്റ്റിൽ. കത്വയിൽ നിന്നാണ് അറസ്റ്റിലായത്. ഈ മാസം 8 നടന്ന ആക്രമണത്തിൽ ഇവർ ഭീകരർക്ക് സഹായം നൽകിയെന്ന് കണ്ടെത്തൽ. കൊല്ലം കുളത്തൂപ്പുഴയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ 2 പോലീസിന്റെ പിടിയിൽ. പ്രണയം നടിച്ച് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. തൃശൂർ കൊരട്ടിയിൽ KSRTC ഡ്രൈവർക്ക് നേരെ കാർ യാത്രക്കാരുടെ അസഭ്യ വർഷവും കയ്യേറ്റ ശ്രമവും. കാർ ട്രാക്ക് തെറ്റിച്ചപ്പോൾ ബസ് ഹോൺ മുഴക്കിയതാണ് 4 സംഘത്തെ പ്രകോപിപ്പിച്ചത്. ബസ് തടഞ്ഞു നിർത്തിയ ശേഷമായിരുന്നു യുവാക്കളുടെ പരാക്രമം. വയനാട് സുൽത്താൻ ബത്തേരിയിൽ തെരുവുനായ ആക്രമണത്തിൽ വിദ്യാർത്ഥി അടക്കം 8 പരുക്ക്. പരിക്കേറ്റവർ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം ഒളിവിലായിരുന്ന അതിഥി തൊഴിലാളി പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശി മുഷഫറിനെ തെലങ്കാനയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. കൊല്ലം ഭരണിക്കാവ് JMHS സ്കൂളിന് സമീപം മരം കടപുഴകി വീണു. ഭരണിക്കാവ് ചെങ്ങന്നൂർ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ആളപായം ഇല്ല. നോക്കാം ഇനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. ലക്ഷങ്ങൾ വിലയുള്ള ഫോണുകൾ വാങ്ങി പണം നൽകാതെ മുങ്ങിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശിയായ EG അഭിഷേക്. നെറ്റ് ബാങ്കിംഗ് വഴി പണം ട്രാൻസ്ഫർ ചെയ്തെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഫോണുകൾ വാങ്ങിയത്. 7 ദേശീയ കോസ്റ്റ് കൺവെൻഷൻ നാളെ കൊച്ചിയിൽ നടക്കും. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ കെ രവിരാമൻ, നിറ്റ ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡ് MD CMA പ്രവീൺ വെങ്കിട്ടരാമൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ, അപകട സാധ്യതകൾ എന്നിവ ചർച്ചയാകും. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയിൽ എറണാകുളം ജില്ലയിൽ മികവ് തെളിയിച്ച കരകുറ്റി സെന്റ് ജോസഫ് GH സ്കൂളിന് ആദരം. 2000 വിദ്യാലയങ്ങളിൽ നിന്നാണ് സെന്റ് ജോസഫ് സ്കൂൾ സംസ്ഥാനതലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ചാലക്കുടി MP ബെന്നി ബഹനാൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അങ്കമാലി MLA റോജിയം ജോൺ മുഖ്യാതിഥിയായി. കരകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ അധ്യക്ഷയായി. വയനാട്ടിൽ ശക്തമായ കാറ്റിൽ സ്കൂളിന്റെ മേൽക്കൂര പറന്നുപോയി. എടത്തന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മേൽക്കൂരയാണ് പറന്നുപോയത്. അധ്യാപകരും കുട്ടികളും വൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. MG രാജമാണിക്യം IAS ജീവിതാനുഭവങ്ങൾ കോർത്തിണക്കിയ അൻപോട് രാജമാണിക്യം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നാളെ. എറണാകുളം കലൂർ IMA ഹാളിൽ വെച്ച് വൈകുന്നേരം 6 പത്മശ്രീ മമ്മൂട്ടി പുസ്തക പ്രകാശനം നിർവഹിക്കും. പുസ്തകത്തിന്റെ ഇതിവൃത്തമാകുന്നത് കഷ്ടപ്പാടുകളോട് പൊരുതി സിവിൽ സർവീസിലേക്ക് എത്തിച്ച ജീവിതകഥ. പ്രൊഫസർ തുമ്പമൻ തോമസ് അനുസ്മരണവും പുസ്തക പ്രകാശനവും ശനിയാഴ്ച. തിരുവനന്തപുരം YMCA ഹാളിൽ വൈകുന്നേരം 4 പരിപാടി. കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പ്രൊഫസർ തുമ്പമൻ തോമസിന്റെ തെരഞ്ഞെടുത്ത നോവൽ പ്രബന്ധങ്ങൾ എന്ന കൃതിയുടെ പ്രകാശനവും നടക്കും. വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ അനുസ്മരണ ചടങ്ങിന്റെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിക്കും. മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ അധ്യക്ഷനാകും. ചെറിയാൻ ഫിലിപ്പ് അനുസ്മരണ പ്രഭാഷണം നടത്തും. സ്വാതന്ത്ര്യസമര സേനാനി രാമൻകുട്ടി മേനോൻ മനക്കലാത്തിന്റെ സ്മരണാർത്ഥം വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ സംസ്ഥാന പ്രാദേശിക മാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരം 24 OBT അംഗം PV സമീറിന് 5,585 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 28 ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു പുരസ്കാരം സമ്മാനിക്കും.
കൊല്ലത്ത് വാഹനാപകടത്തിൽ 8 വയസ്സുകാരന് ദാരുണാന്ത്യം. മരിച്ചത് ദേവമാതാ സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥി വിശ്വജിത്ത്. സ്കൂട്ടറിൽ കുടുംബത്തോടൊപ്പം സ്കൂളിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. എറണാകുളം ചേന്നമംഗം ജംഗ്ഷനിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 4 പേർക്ക് പരിക്കേറ്റു. അപകടം കാറും മീൻ ലോറിയും കൂട്ടിയിടിച്ച്. കോഴിക്കോട് കുതിരവട്ടത്ത് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു. കുതിരവട്ടം സ്വദേശി മോഹനന്റെ വീടാണ് തകർന്നത്. പാലക്കാട് ധോണിയിൽ കനത്ത മഴയിൽ മരം വീണ് വീട് തകർന്നു. തകർന്നത് മൂലമ്പാടം സ്വദേശി പൊന്നന്റെ വീട്. ശബ്ദം കേട്ട് വീട്ടുകാർ ഓടി രക്ഷപ്പെട്ടു. ആകാശവാണി വാർത്താവിഭാഗം എഡിറ്ററായിരുന്ന പി ചന്ദ്രശേഖരൻ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. ഡൽഹി തിരുവനന്തപുരം നിലയങ്ങളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊടുവള്ളി ടൗണിൽ വൈദ്യുതി തൂണിന് തീപിടിച്ചു. ഷോർട്ട് സർക്യൂട്ടാണോ കാരണമെന്ന് സംശയം. പ്രധാന അറിയിപ്പുകൾ. ആലപ്പുഴ ചെങ്ങന്നൂരിൽ കുളിക്കാംപാലം ലെവൽ ക്രോസ് നാളെ വരെ അടച്ചിടും. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം. കുസാറ്റ് വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിക്കുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഫിലിം ഫെസ്റ്റിവലിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. നാളെ വരെ എൻട്രികൾ സ്വീകരിക്കും. കൊച്ചി വൈറ്റില വെൽക്കെയർ ആശുപത്രിയിലെ നെഫ്രോളജി വിഭാഗത്തിന് കീഴിൽ കിഡ്നി സ്ക്രീനിംഗ് ക്യാമ്പ് ആരംഭിച്ചു. 31 വരെയാണ് ക്യാമ്പ്. പങ്കെടുക്കുന്നവർക്ക് സമഗ്രമായ കിഡ്നി സ്ക്രീനിംഗ് പാക്കേജും വിദഗ്ധ ചികിത്സയും ലഭ്യമാണ്. മണ്ണാർക്കാട് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയിൽ പാരാലീഗൽ വോളണ്ടിയർമാരെ നിയമിക്കുന്നു. അഭിമുഖം 30-31 തീയതികളിൽ നടത്തും. അപേക്ഷിച്ചവർ സർട്ടിഫിക്കറ്റുകളുമായി 3 മണിക്ക് മണ്ണാർക്കാട് കോടതി സമുച്ചയത്തിൽ എത്തിച്ചേരണമെന്ന് സെക്രട്ടറി. ദേശീയ വാർത്തകൾ. ധാതുകന്റെ അനുമതിക്കുള്ള റോയലിറ്റി നികുതിയായി കണക്കാക്കാനാകില്ല എന്ന് സുപ്രീംകോടതി. സംസ്ഥാനങ്ങൾക്ക് നികുതി ചുമത്താൻ അധികാരമുണ്ടെന്നും കോടതി. 9-അംഗ ഭരണഘടനാ ബെഞ്ചിൽ 8 പേരുടെ പിന്തുണയോടെയാണ് സുപ്രധാന വിധി. പശ്ചിമബംഗാൾ വിഭജിക്കണമെന്ന ആവശ്യവുമായി BJP. വടക്കൻ ബംഗാളിനെ വിഭജിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളോടൊപ്പം ചേർക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ സുഗന്ധ മജുന്ദാർ. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയതായും സുഗന്ധ മജുന്ദാർ. വിഘടനവാദ നീക്കമെന്ന് തൃണമൂൽ കോൺഗ്രസ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള BJP MPമാരുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംബന്ധിച്ച് ചർച്ച നടന്നതായി സൂചന. ഹിമാചൽ പ്രദേശിലെ കുളു മണാലിയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് വെള്ളപ്പൊക്കം. ദേശീയപാത 3 അടച്ചു. അഞ്ജലി മഹാദേവ മേഖലയിൽ നിരവധി വീടുകൾക്ക് കേടുപാട്. ഹിമാചലിൽ യെല്ലോ അലേർട്ട്. ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ. ജോഷിമഠ് പാഗൽ നാലയ്ക്ക് സമീപം മണ്ണ് വീണ് റോഡടഞ്ഞു. ആളപായം ഇല്ല. പൂനെയിൽ കനത്ത മഴ. നഗരത്തിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട്. വൈദ്യുതാഘാതമേറ്റ് 3 പേർ മരിച്ചു. ഡെക്ലക് ബ്ലാസ്റ്റ ഡാം തുറന്നു. ഇന്ത്യയിലെ VVIPകൾക്ക് സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കാനുള്ള മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ട്. ഹരിയാനയിൽ നേരിയ ഭൂചലനം. 2.4 തീവ്രത രേഖപ്പെടുത്തി. ഫരീദാബാദിലാണ് രാവിലെ 10:54 ഭൂചലനമുണ്ടായത്. ബോളിവുഡ് താരവും BJP MPയുമായ കങ്കണ റണാവത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത് ഹിമാചൽ ഹൈക്കോടതിയിൽ ഹർജി. മാണ്ഡി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ലായക് റാം നേഗിയാണ് ഹർജി നൽകിയത്. കങ്കണയ്ക്ക് നോട്ടീസ് അയച്ച് ഹൈക്കോടതി. ബോളിവുഡ് താരം ഷാറൂഖ് ഖാന്റെ ചിത്രം പതിച്ച സ്വർണ നാണയം പുറത്തിറക്കി. ഫ്രഞ്ച് മ്യൂസിയം പാരീസിലെ ഗ്രെവിൻ മ്യൂസിയമാണ് സ്വർണ നാണയം ഇറക്കിയത്. സെയിൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മ്യൂസിയമാണ് ഇത്. രാജ്യാന്തര വാർത്തകൾ. നേപ്പാളിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം തീപിടിച്ചുണ്ടായ അപകടത്തിൽ പൈലറ്റ് രക്ഷപ്പെട്ടത് കോക്പിറ്റ് വിമാനത്തിൽ നിന്ന് വേർപെട്ടതിനെ തുടർന്നെന്ന് റിപ്പോർട്ട്. 18 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ രക്ഷപ്പെട്ടത് പൈലറ്റ് മനീഷ് രത്ന ശാക്യ മാത്രം. ഉത്തരകൊറിയയിൽ നിന്ന് വിട്ട മാലിന്യ ബലൂൺ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ വസതിയിലെ വളപ്പിൽ വീണു. ആർക്കും പരിക്കില്ല എന്ന് പ്രസിഡന്റിന്റെ സെക്യൂരിറ്റി സർവീസ്. ഇത്തരം ബലൂണുകൾ അതിർത്തിയിൽ വെച്ച് തന്നെ വെടിവെച്ചിടണമെന്ന് സുരക്ഷാ വിദഗ്ധർ. തായ്വാനിൽ കനത്ത നാശം വിതച്ച് ഗെയ്മി ചുഴലിക്കാറ്റ്. കനത്ത മഴയിൽ 3 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരിക്കേറ്റതായി വിവരം. 200-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി തായ്വാൻ. 6 അംഗങ്ങളുള്ള കപ്പൽ മുങ്ങിയതായും റിപ്പോർട്ട്.
ഫിലിപ്പീൻസിൽ എണ്ണക്കപ്പൽ മുങ്ങിയ അപകടം. കപ്പലിൽ നിന്ന് 16 ക്രൂ അംഗങ്ങളെ രക്ഷപ്പെടുത്തി. അപകടത്തിൽപ്പെട്ടത് MT ടെറാനോവ എന്ന കപ്പൽ. സർവീസുകൾ റദ്ദാക്കി ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് എയർലൈൻസ്. റൺവേയിൽ പരിസ്ഥിതി പ്രവർത്തകർ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് വരരുതെന്ന് മുന്നറിയിപ്പ്. റേഡിയോ ആക്റ്റീവ് അണുവിമുക്തമാക്കാൻ കരാറിലൊപ്പുവെച്ച് റഷ്യയും കിർഗിസ്ഥാനും. സോവിയറ്റ് കാലത്തെ യുറേനിയം ഖനനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇരു രാജ്യങ്ങളും അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊമേഴ്സ് പരിശീലന കേന്ദ്രമായ ഇലാൻസിന് വീണ്ടും വേൾഡ് റാങ്ക്. അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ട്സ് കോഴ്സിൽ ഇലാൻസിന്റെ മുഹമ്മദ് നാഫിക്ക് ഒന്നാം റാങ്ക്. മൂന്നാം വർഷം തുടർച്ചയായി 1000-ലധികം വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചു എന്ന ഹാട്രിക് നേട്ടവും ഇലാൻസിന് സ്വന്തം. നേട്ടങ്ങളിൽ അഭിമാനമെന്ന് ഇലാൻ CEO PV ജിഷ്ണു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും താഴ്ന്നു. പവന് 760 രൂപയും ഗ്രാമിന് 95 രൂപയും കുറഞ്ഞു. പവന് 51,200 രൂപയും ഗ്രാമിന് 6,400 രൂപയുമാണ് ഇന്നത്തെ വില. ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറച്ചത് വില കുറയാൻ കാരണമായി. കോളേജ് വിദ്യാർത്ഥികൾക്കായി ആപ്പിളിന്റെ പ്രത്യേക ഓഫർ. തിരഞ്ഞെടുത്ത ഐപാഡുകൾക്കൊപ്പം ആപ്പിൾ പെൻസിലും മാക് ലാപ്ടോപ്പുകൾക്കൊപ്പം എയർപോഡുകളും സൗജന്യം. ആപ്പിൾ കെയർ പ്ലാനുകൾക്ക് 20% കിഴിവും വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ആഭ്യന്തര ധനവിനിമയത്തിനുള്ള ചട്ടങ്ങൾ കർശനമാക്കി റിസർവ് ബാങ്ക്. പണം സ്വീകരിക്കുന്നയാളുടെ വിവരങ്ങൾ ബാങ്കുകൾ ശേഖരിച്ച് സൂക്ഷിക്കണം. നീക്കം ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ബാങ്കിംഗ് ചാനലുകൾ ഉപയോഗിക്കുന്നത് തടയാൻ. തദ്ദേശീയമായി വികസിപ്പിച്ച ഒലാ മാപ്സിനെ നേരിടാൻ ഗൂഗിൾ മാപ്പ്. ഇന്ത്യയിലെ ഉപയോക്താക്കൾക്കായി പുത്തൻ സൗകര്യങ്ങൾ. ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷൻ വിവരങ്ങൾ. ഫോർ വീലറുകൾക്കായി മെച്ചപ്പെട്ട റോഡ് തിരഞ്ഞെടുക്കാനുള്ള AI റൂട്ടിംഗ് എന്നിവയുൾപ്പെടെ പുതിയ ഫീച്ചറുകളിൽ. ആപ്പിൾ പ്രേമികൾക്ക് ഫോർഡബിൾ ഫോൺ വാങ്ങാൻ 2 വർഷം കാത്തിരിക്കേണ്ടി വരും. 2026 ആദ്യപാദം തന്നെ ഫോൺ വിൽപ്പനയ്ക്കെത്തുമെന്ന് വിവരം. ഫോണുകളിൽ ഒരുങ്ങുന്നത് കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹാൻഡ്വെയർ ഡിസൈൻ മാറ്റം. 2025 അവസാനത്തോടെ യൂറോപ്പിലെ ഓഫീസ് ജോലികളിൽ നിന്ന് 3,200 വരെ തൊഴിലാളികളെ പിരിച്ചുവിടാനൊരുങ്ങി യൂണിലിവർ. യൂറോപ്പിലെ ഏകദേശം 11,000 ജീവനക്കാർ ജോലി ചെയ്യുന്നതായി റിപ്പോർട്ട്. പാസ്പോർട്ട് സൂചികയിൽ നില മെച്ചപ്പെടുത്തി ഇന്ത്യ. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യ 82 സ്ഥാനത്തേക്ക് ഉയർന്നു. ഇന്ത്യയുടെ റാങ്കിംഗ് സെനഗലിനും താജിക്കിസ്ഥാനുമൊപ്പം. രാജ്യത്തെ വ്യവസായ വളർച്ച 3 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. സേവന മേഖലയിലടക്കം ഡിമാൻഡ് കൂടിയത് തുണച്ചെന്ന് വിലയിരുത്തൽ. കായിക വാർത്തകൾ. പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് ലോക ഒന്നാം നമ്പർ ടെന്നീസ് താരം യാനിക് സിന്നർ പിന്മാറി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് പിന്മാറ്റം. നിത അംബാനി രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി അംഗമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. പാരീസിൽ നടക്കുന്ന 142-ാമത് IOC സെഷനിൽ ഇന്ത്യയിൽ നിന്നുള്ള IOC അംഗം എന്ന നിലയിലാണ് നിത അംബാനി തിരഞ്ഞെടുക്കപ്പെട്ടത്. പാരീസ് ഒളിമ്പിക്സിനെത്തിയ ഓസ്ട്രേലിയൻ വാട്ടർ പോളോ ടീമിലെ 3 താരങ്ങൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ടീമിലെ വൈറസ് ബാധിതരുടെ എണ്ണം 5. നോക്കാമിനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. സ്വന്തം വസ്ത്രബ്രാൻഡിന്റെ ഷർട്ട് മമ്മൂട്ടിക്ക് സമ്മാനിച്ച് ഫാഷൻ ഡിസൈനറും നടൻ കുഞ്ചന്റെ മകളുമായ സ്വാതി കുഞ്ചൻ. വൈറ്റ് മസ്റ്റാഷ് എന്ന സ്വന്തം ബ്രാൻഡിന്റെ ഷർട്ടാണ് സമ്മാനിച്ചത്. രമേശ് എസ് മകേരം രചനയും സംവിധാനവും നിർവഹിച്ച 40-കളിലെ പ്രണയം എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടൈറ്റിൽ പ്രകാശനവും നടന്നു. മന്ത്രി സജി ചെറിയാൻ പ്രകാശനം നിർവഹിച്ചു. തിരുവനന്തപുരത്തെ മന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ രമേശ് എസ് മകേരം, നായകൻ ജെറി ജോൺ, നായിക ആശാവി നായർ എന്നിവർ പങ്കെടുത്തു. നോക്കാമിനി ഫാക്ട് ചെക്ക്. ശോചനീയാവസ്ഥയിലുള്ള കേരളത്തിലെ റോഡുകൾ എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ വ്യാജം. യഥാർത്ഥത്തിൽ പോസ്റ്റിലെ ചിത്രങ്ങൾ കേരളത്തിലെ റോഡുകളുടേതല്ല. മുംബൈയിലെയും ഹൈദരാബാദിലെയും റോഡുകളുടെ ചിത്രമാണ് അത്. നാളത്തെ വാർത്തകൾ. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നാളെ തുടങ്ങും. നാളെ മുതൽ കണ്ണൂർ കേരള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെള്ളിത്തിരയിലെ സമരജ്വാലകൾ എന്ന് പേരിട്ട ചലച്ചിത്രോത്സവം നടക്കും. പാലക്കാട് വനിതാ കമ്മീഷൻ ജില്ലാതല അദാലത്ത് നാളെ നടക്കും. രാവിലെ 10 ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് ഹാളിലാണ് അദാലത്ത്.
പാലക്കാട് ജില്ലാതല വിജിലൻസ് കമ്മിറ്റിയുടെ യോഗം നാളെ നടക്കും. രാവിലെ 11 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരും. ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥരായ ജനസേവകർക്കുമെതിരെ അഴിമതി സംബന്ധിച്ച പരാതികൾ പൊതുജനങ്ങൾക്ക് നേരിട്ടെത്തി നൽകാം. നെടുമങ്ങാട് പൂജപ്പുര ആയുർവേദ ഗവേഷണ കേന്ദ്രം, ആനാട് പുനവക്കുന്ന് റെസിഡൻസ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ നാളെ ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിക്കും. ക്യാമ്പ് രാവിലെ 10 മുതൽ അസോസിയേഷൻ ഹാളിൽ. ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് ഹൈസ്കൂളിൽ HST സോഷ്യൽ സയൻസ് വിഷയത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം നാളെ. അഭിമുഖം വൈകിട്ട് നടക്കും. നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഗുവാഹത്തിയിൽ വൻ മയക്കുമരുന്ന് വേട്ട, രണ്ടുപേർ പിടിയിൽ. ഇവരിൽ നിന്ന് 6.79 കിലോ മെത്തഫെറ്റമിൻ പിടിച്ചെടുത്തു. ചൈനയിലെ സിൻജിയാങ്ങിൽ ഭൂചലനം, റിക്ടർ സ്കെയിലിൽ 4.2 തീവ്രത രേഖപ്പെടുത്തി. ആളപായം ഇല്ല. ഹൺഡ്രഡ് ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.